കഴിഞ്ഞ 22 വർഷമായിട്ട് ഞാൻ വിദേശയാത്ര ചെയ്യുന്ന ആളാണ്. അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ ആദ്യത്തെ ട്രിപ്പ് എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. കാരണം ഫസ്റ്റ് പോകുന്നത് 97 97 ഫെബ്രുവരി 1 തോന്നുന്നു എനിക്ക് ഏകദേശം കറക്റ്റായിരിക്കും. കിനാക്കിളി നൈറ്റ് കണ്ണൂർ നൗഷാദിൻ്റെ കീഴിൽ ഞാൻ എം എ ഗഫൂർ രഹന പിന്നെ ഇവിടുന്ന് 5 ഓർക്കസ്ട്രയും പോയി. ആ ഒപ്പം സിബിലേച്ചിയും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഓർക്കസ്ട്ര ടീം തലശ്ശേരിയിലെ അന്ന് എല്ലാ പാട്ടും ഒറിജിനൽ മ്യൂസിക്കൊക്കെ എടുത്താണ് നമ്മൾ ഇവിടുന്ന് പോയത്. ഒപ്പം മിമിക്രി ചെയ്യാൻ വേണ്ടിയിട്ട് അനിൽ ബേബി പിന്നെ പ്രകാശ് പയ്യാനക്കൽ ഇങ്ങനെ 2 ആർട്ടിസ്റ്റും കൂടി ഉണ്ടായിരുന്നു. രസകരമായിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കുകയാണ് ഞാൻ. കാരണം അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുന്നതിന് മുമ്പ് എമിഗ്രേഷൻ വിസ കിട്ടുക ഒരു 2 മുമ്പാണ്. വിസ അപ്രൂവലായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പാസ്പോർട്ടും എടുത്തിട്ട് ഇതും കൊണ്ട് പോയിട്ട് കൊച്ചിയിൽ പോയിട്ട് സ്റ്റാമ്പ് ചെയ്യിക്കണം എമിഗ്രേഷൻ. അതിനുശേഷമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ എമിഗ്രേഷൻ അതില്ല, അതൊക്കെ എടുത്തു കളഞ്ഞു. അപ്പോൾ അന്ന് ആദ്യമായിട്ട് പോകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. 12 പേരോ 13 പേരോ മറ്റാണ് പോയത്. അതിൽ പോയിട്ട് പരിചയമുള്ള ഒരാൾ സിബിലേച്ചി മാത്രമാണ്, ബാക്കി എല്ലാവരും ഫസ്റ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ണൂരിൽ നിന്ന് കുറച്ച് പേര് കയറി ട്രെയിനിൽ, തലശ്ശേരിയിൽ നിന്ന് ഓർക്കസ്ട്ര ടീം കയറി, കോഴിക്കോടും സിബിലേച്ചിയും കുറച്ച് പേരും കയറി, അനിൽ ബേബി പ്രകാശ് ചേട്ടനൊക്കെ കയറി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ കൊച്ചിയിലെത്തിയപ്പോഴാണ് നമ്മുടെ നൗഷാദ് ആദ്യമേ കൊച്ചി പോയിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പാസ്പോർട്ടും വിസയും എടുത്ത് പോയിരിക്കുകയാണ്, ടിക്കറ്റും എടുത്ത് പോയിരിക്കുകയാണ് എമിഗ്രേഷൻ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ കൊച്ചിയിലെത്തിയ സമയത്ത് കണ്ണൂർ നൗഷാദ് ആ ട്രെയിനിൻ്റെ സമയത്ത് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. വന്നിട്ട് പറഞ്ഞു എല്ലായിടത്തും ഓക്കെ ആയിട്ടുണ്ട്, ഒരാളുടേത് വിസ സ്റ്റാമ്പ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഒരാളുടേത്, നമ്മൾ 12 ഒരാളുടെ സ്റ്റാമ്പ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആകെ ടെൻഷനായി, എന്താ ചെയ്യേണ്ടത്. പല അഭിപ്രായം, കാരണം ഒരുപാട് ആൾക്കാരോട് പറഞ്ഞ് ഇന്നത്തെ പോലെ അല്ല അന്ന് യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു സ്വപ്നമാണ്. അപ്പോൾ എല്ലാവരോടും നാട്ടുകാരോടും വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഗൾഫ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ പ്രകാശ് പയ്യാനിക്കൽ പറഞ്ഞത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, എൻ്റെ വിസ എങ്ങാനും ഉണ്ടായിട്ടില്ലെങ്കിലേ ഞാൻ ഉറപ്പായിട്ടും ഈ എന്താണ് പെരുമണ്ണിച്ചാടിച്ചാളും തിരിച്ച് നാട്ടിലേക്ക് പോകില്ല, അല്ലെങ്കിൽ ഞാൻ ബോംബെയിലായിട്ട് നാട് വിടും, ഇനി നാണക്കേടായിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകില്ല, ഇങ്ങനെയൊക്കെയായിരുന്നു അന്ന്. അന്ന് അവിടെ എത്തി, ട്രിവാൻഡ്രത്ത് എത്തിയപ്പം എമിഗ്രേഷനെല്ലാം കഴിഞ്ഞ് അന്ന് വിളിക്കാനുള്ള സംവിധാനം ഫോണൊന്നുമില്ല. അപ്പം നൗഷാദ് എത്തുന്നത് വരെ എല്ലാവരും ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുക. രാത്രി പാതിരാത്രി ഒരു 1.5 വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, നൗഷാദ് വരുന്നതും കാത്ത്. നൗഷാദ് വന്നു. വന്ന് നോക്കുമ്പം സിബിലേച്ചിയുടേതാണ് വിസ ഇല്ലാതിരുന്നത്. കാരണം സിബിലേച്ചിയുടെ പാസ്പോർട്ട് ഫുള്ളായിട്ട് സ്റ്റാമ്പ് ചെയ്യാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞിട്ടാണ് റിജക്റ്റായത്. ബാക്കി എല്ലാവരും ഫസ്റ്റ് പോകുന്നത് പിന്നെ സിബിലേച്ചിൻ്റെ മാത്രം പോയതുകൊണ്ട് ആയിരിക്കാം ചിലപ്പം. പക്ഷേ അത് മറക്കാൻ പറ്റാത്തൊരു പ്രോഗ്രാമാണ്. അവിടെ എത്തിയപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്നും ഗൾഫിൽ പ്രോഗ്രാമിന് പോകാനുള്ള താല്പര്യം ആ ഫസ്റ്റ് പ്രോഗ്രാമിൻ്റെ ആ സന്തോഷമാണ്. കാരണം ഫസ്റ്റ് പ്രോഗ്രാമിന് പോയിട്ട് കിട്ടിയ ഒരു പിന്നെ ഒരു അംഗീകാരം ഭയങ്കരമാണ്. കാരണം അങ്ങനത്തെ ഒരു പ്രോഗ്രാമായിരുന്നു അത്, ഒറിജിനൽ ഓർക്ക ബിറ്റ്സ് വായിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം. എപ്പോഴും മാപ്പിളപ്പാട്ട് പരിപാടി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വായിച്ച് പാടുക എന്നുള്ളതിൻ്റെ ഉപരി എല്ലാവരും ഓരോ പാട്ടിൻ്റെ ഒറിജിനൽ മ്യൂസിക് എടുത്ത് വായിച്ചാണ് പാടിയത്. അതൊരു ഗംഭീര ഷോ ആയിരുന്നു. എനിക്ക് തോന്നുന്നു വീഡിയോ കാസറ്റ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയത് മാപ്പിളപ്പാട്ടിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയത് കിനാക്കിളി നൈറ്റിൻ്റെ പരിപാടീൻ്റെ ആയിരിക്കും. അതൊരു 10 പിന്നെ പ്രോഗ്രാം ചെയ്തതാണെങ്കിൽ മാജിദ് കാസറ്റാണ്. മാജിദ് കാസറ്റ് എന്ന് പറയുമ്പം അന്ന് ദുബായിലെ നമ്പർ 1 കാസറ്റ് കമ്പനിയാണ്. അവരന്ന് അന്യത്തിപ്രാവൊക്കെ ചെയ്ത് ഭയങ്കര കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം അവരെന്ത് ചെയ്ത്, അവർക്ക് പ്രോഗ്രാം നടത്തി കിട്ടുന്ന ലാഭമൊന്നും വേണ്ട അവർക്ക്. അവർ ആ പൈസ കൊണ്ട് നമ്മളെ UAE കംപ്ലീറ്റ് കാണിച്ചു. അലൈൻ അവിടെ പോയി, അലൈൻ ഫൺ സിറ്റിയിൽ അബുദാബി കാണാൻ പോവുക, അങ്ങനെ 10 ഒരു മറക്കാൻ പറ്റാത്ത ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇന്നും ഗൾഫിൽ പോകുമ്പോൾ ആ ഫസ്റ്റ് പ്രോഗ്രാമും മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയായിട്ട് നിൽക്കുകയാണ്. 97 ട്രിപ്പിന് ശേഷം ഒരുപാട് ഏകദേശം 350 തവണ വിദേശത്തേക്ക് പ്രോഗ്രാമിൽ പോകാനുള്ള ഭാഗ്യമുണ്ടായി. അത് പ്രവാസികളുടെ ഒരു വലിയൊരു സപ്പോർട്ട് തന്നെയാണ്, അതിൽ നിഷേധിക്കാൻ പറ്റുകയില്ല. കാരണം അവരുടെ പ്രോത്സാഹനം ഭയങ്കരമാണ്, അത് മറക്കാൻ പറ്റില്ല.
ഇതിൽ ലണ്ടനിൽ പോകാൻ സാധിച്ചു. ലണ്ടനിൽ ഇപ്പം രണ്ടാമതും ഒരു മാസത്തിനിടയിൽ രണ്ട് തവണ പോകാൻ സാധിച്ചു. അതുപോലെ ഓസ്ട്രേലിയയിൽ പോകാൻ സാധിച്ചു. അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ലൈഫിൽ ഒന്നുമല്ലാത്ത വഴിയിലൂടെ സഞ്ചരിച്ച് വന്ന ഒരാളാണ് ഞാൻ. എല്ലാവർക്കും അറിയാം, വളരെ ചെറുപ്പത്തിൽ 4 വയസ്സിൽ ഉപ്പ മരിച്ച ഒരു ഇതിൽ നിന്നാണ് ഞാൻ വരുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ കുടുംബം തന്നെ ഒരു കര പറ്റിയത് എൻ്റെ സംഗീതം കൊണ്ടാണ്. അക്കാലത്ത് സംഗീതം കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം പാട്ടൊക്കെ പാടി ജീവിക്കാൻ പറ്റുമോ? ഒന്നൊരു ജോലിക്ക് പോകാൻ പറയുന്നെല്ലാം പറയുന്നൊരു കാലമാണ്. പക്ഷേ ഉമ്മ, നമ്മുടെ ഉമ്മ അങ്ങനെയാണ്, വളരെ നിഷ്കളങ്കമായിട്ടുള്ള, എപ്പോഴും നമ്മളെ പിന്നെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ശരിയെന്ന് തോന്നുന്നതൊക്കെ ശരിയാണ്, തെറ്റെന്ന് തോന്നുന്നുണ്ടോ അത് തെറ്റാണ്. അങ്ങനെ നമ്മളെ പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ എനിക്കെപ്പോഴും ശരി മാത്രമേ തോന്നിയിട്ടുള്ളൂ. കാരണം ഞാൻ ഇത് സംഗീതം കൊണ്ട് ഒരിക്കലും മിസ്യൂസ് ചെയ്തിട്ടില്ല, നല്ല നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ സംഗീതം ജീവിതം കൊണ്ട് ഞാൻ നേടിയതൊക്കെ എൻ്റെ കൺമുന്നിലുണ്ട്, എൻ്റെ കുടുംബത്തിലുണ്ട്, എൻ്റെ പിന്നെ ബന്ധുക്കളിലുണ്ട്. അങ്ങനെയാണ് എൻ്റെ ജീവിതം സംഗീതം കൊണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും, ഇപ്പോൾ ഈ പറയുന്ന സമയം വരെ എനിക്ക് പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് എപ്പോഴും തിരക്കാണ്. പിന്നെ എല്ലാവരും വിളിക്കുന്ന കണ്ണൂർ ഷെറീഫ്, കണ്ണൂർ ഷെറീഫ് എന്നൊക്കെ വിളിക്കുവാണെങ്കിലും ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഇനോഗ്രൽ ഫംഗ്ഷനും പങ്കെടുക്കാറില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഞാൻ ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു വർഷങ്ങളോളം, ഇപ്പോഴും ആണ്. പക്ഷേ ഒരു പരിധിവരെ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു, സംസാരിക്കാനേ ഒട്ടും പറ്റില്ല, ഒട്ടും സംസാരിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു ഞാൻ പണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നൊരു കഥ പറയാൻ ഓർമ്മ വരികയാണ്. കാരണം തലശ്ശേരി മുബാറക്ക് സ്കൂളിൽ ഒരു സ്കൂളിലെ ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷനിൽ അവിടുത്തെ ഒരു മാഷുണ്ട്, ഹമീദ് മാഷ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, എൻ്റെ നല്ലൊരു ആസ്വാദകനാണ് പാട്ടിനെ. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഷെറീഫ് ഇങ്ങനെ സ്കൂളിലൊരു ചെറിയൊരു കലാപരിപാടി ഉണ്ട്, അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വരില്ല, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, ഒട്ടും അറിയില്ല, ഞാൻ വരില്ല. അത് പറഞ്ഞാൽ പറ്റില്ല, വരണം വരണം. ഞാൻ പോയില്ല, ഞാൻ പറഞ്ഞു ഊരി മാറി. പിറ്റേ വർഷം വിളിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ വരില്ല പറഞ്ഞു. എത്ര വിളിച്ചിട്ടും ഞാൻ പോയില്ല. അങ്ങനെ അയാൾക്ക് വാശിയായി. 3-ാമത്തെ വർഷം അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്രാവശ്യം വന്നേ പറ്റൂ, ഞാൻ വീട്ടിൽ നിന്ന് പൊക്കും, വന്നേ പറ്റൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, പാടുന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പാടാം, പക്ഷെ സംസാരിക്കുക എന്നുള്ളത് അതൊരു കലയാണ്, എനിക്ക് ഒട്ടും സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ പറഞ്ഞു, ഞാനൊന്നും സംസാരിക്കില്ല, ഞാനെന്താ ചെയ്യാന്ന് വെച്ചാൽ അവിടെ വന്ന് എന്നെ വിളിക്കുക, ഷെറീഫിനെ വിളിക്കും എന്ന് പറയുമ്പോൾ ഞാൻ 2 പാട്ട് പാടും, അപ്പം തന്നെ അവിടെ സീറ്റിലിരിക്കും, അത് മാത്രമേ ചെയ്താൽ മതി, ഒന്നും വേറൊന്നും പറയണ്ട, 2 പാട്ട് പാടിയാൽ മതി, വെറുതെ ഇങ്ങനെ മൈക്കിൽ നിന്ന് 2 പാട്ട് പാടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി ഷെറീഫ് എന്ന് പറഞ്ഞ എന്നെ വിളിച്ചപ്പാട് എനിക്ക് പാടുമ്പോൾ ഒരു പറയലുമില്ല, പക്ഷേ സംസാരിക്കാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യെല്ലാം ഐസായിപ്പോയി, വിറച്ചിട്ട് ശരീരമൊക്കെ വിറച്ച് വിറച്ച് ഒന്നും വയ്യ, പരവശനായി. അവസാനം 2 പാട്ട് പാടിയിട്ട് മിണ്ടാണ്ട് അവിടെ ഇരുന്നു. അപ്പോൾ മാഷ്മാരൊക്കെ ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടൊരു സ്കൂളിലെ ഫംഗ്ഷനിൽ പങ്കെടുത്തത്. അതിനുശേഷം മൈലാഞ്ചി എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ ഏഷ്യാനെറ്റിലെ, ആ ഷോയിൽ എന്നെ നാദൃഷിക്കയും അതുപോലെ അഫ്സലും അതുപോലെ സിന്ധു പ്രേംകും അവരൊക്കെ പറഞ്ഞിട്ട്, അതിൻ്റെ പ്രൊഡ്യൂസർ സർഗോ വിജയരാജാണ്, അദ്ദേഹം എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഇങ്ങനെ ഒരു ഷോ ചെയ്യുന്നുണ്ട്, അതിൽ നിങ്ങളെ ജഡ്ജസായിട്ട് ഞങ്ങൾ പിന്നെ വെക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, പാട്ട് കറക്ഷൻ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ എനിക്ക് ഒട്ടും സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സർഗോ സാർ പറഞ്ഞു, അതൊന്നും വിഷയമില്ല, പാട്ട് പറഞ്ഞു കൊടുക്കലാണല്ലോ, സംസാരിക്കേണ്ട, പറഞ്ഞു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഓഡീഷനിൽ ഓരോ സ്ഥലത്ത്, കോഴിക്കോട് ഓഡീഷൻ, കൊച്ചിയിൽ ഓഡീഷൻ, ട്രിവാൻഡ്രത്ത്. അപ്പോൾ കോഴിക്കോടും ട്രിവാൻഡ്രത്തും വേറെ ആരും ഓഡീഷൻ ഇരുത്തി, എന്നെ കൊച്ചിയിൽ ഇരുത്തി ഓഡീഷനിൽ. അപ്പോൾ ഓഡീഷനിൽ എൻ്റെ കൂടെ ഈ പ്രൊഡ്യൂസർ സർഗോ വിജയരാജ് ഇരുന്നു. അപ്പം കുട്ടികൾ വന്ന് പാടുന്ന സമയത്ത് പാട്ടൊക്കെ എനിക്കറിയുള്ള പാട്ടായിരുന്നു, കുറേ പാട്ട് ഞാൻ പാടിയ പാട്ടുകളാണ് അവർ വന്നിട്ട് പാടിയതൊക്കെ. അപ്പോൾ എനിക്ക് സന്തോഷമായി, ചില പാട്ടൊക്കെ ഞാൻ പാടിയതായപ്പോൾ ഞാൻ പറഞ്ഞു, അത് പാടിയതാരെന്നറിയോ, ഇല്ല ഞാനാണ് എന്നറിയും. അങ്ങനെ ആ പാട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. ചില സിനിമാ പാട്ടുകൾ പാടിയാൽ അത് ഇങ്ങനെ പാടുമോ അങ്ങനെ പാടുമോ എന്നെല്ലാം പറഞ്ഞ് ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പം പ്രൊഡ്യൂസർക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അസിസ്റ്റൻറ്റ് പ്രൊഡ്യൂസറുണ്ട് ഹരീഷ് ജി നായർ. ഹരീഷ് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഇക്കാനെ സെലക്ട് ചെയ്ത് കിട്ടുമോ ജഡ്ജസ് ആയിട്ട്?
ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതുവരെ സെലക്ഷൻ സെലക്ട് ചെയ്തിട്ടില്ലേ എന്ന് വെച്ചു. അപ്പോൾ പിന്നെ ഹരീഷ് പറഞ്ഞു അത് നിങ്ങളെ ഇവിടുത്തെ പെർഫോമൻസ് എങ്ങനെയാണ് നോക്കാനാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തായാലും ആ റിയാലിറ്റി ഷോ ആണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ടേണിങ് പോയിൻ്റ് എന്ന് വെച്ചാൽ എൻ്റെ പെരുമാറ്റ രീതികളും അതുപോലെ സംസാര രീതികളൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആവാൻ എനിക്ക് ആ റിയാലിറ്റി ഷോ വലിയ ഗുണം ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ പിന്നെ എന്താ പറയുക എപ്പോഴും വളരെ ഇഷ്ടമുള്ള ഒരാളാണ് സർഗോ വിജയരാജ്. അദ്ദേഹത്തിൻ്റെ കുറേ നിർദ്ദേശങ്ങൾ ഞാൻ എപ്പോഴും പാലിക്കാറുണ്ട്. കാരണം അദ്ദേഹം എനിക്കെല്ലാം പറഞ്ഞു തരും എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ഏതെങ്ങനെയാണ്. നമ്മൾ പാട്ട് നന്നായി മാത്രം പോരല്ലോ, നമ്മുടെ മൊത്തം കാര്യങ്ങളും കൂടി കുറച്ചും കൂടെ നന്നാവണം, അത് നിർബന്ധമാണ്. അങ്ങനെയാണ് മൈലാഞ്ചിയിൽ ഇങ്ങനെ പറഞ്ഞ് 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 കുറച്ച് ഇപ്പോഴും നന്നായിട്ടൊന്നും ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ചൊക്കെ നന്നായി. ഇത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗോഡ് ഫോർ സെയിൽ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അഫ്സൽ യൂസഫ് സംഗീതം ചെയ്ത് വയലാർ ശരത്ചന്ദ്ര വർമ്മ സർ എഴുതിയ വരി എനിക്ക് പാടാനുള്ള ഭാഗ്യമുണ്ടായത്. ഒരു അയ്യപ്പ ഭക്തി ഗാനമാണ് ആ സിനിമയ്ക്ക്. പിന്നെ ഞാൻ പാടി, ഒപ്പം അതിൽ നമ്മുടെ ജയം മാഷ്, ജയവിജയം മാഷിൻ്റെ ജയന്മാരുടെ ജയം മാഷ്, അപ്പോൾ ജയം മാഷും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. ഒരു ആഴിപൂജയാണ് അതിൻ്റെ ഒരു തീം. അപ്പം സുരാജ് വെഞ്ഞാറമൂടാണ് അതിൻ്റെ പാട്ട് സീനിൽ അഭിനയിച്ചത്. അതും അത് പാടിയത് എനിക്ക് വലിയൊരു ഇതായി. കാരണം വെച്ചാൽ മാപ്പിളപ്പാട്ട് ഒരുപാട് കേൾക്കുന്ന ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഒരു വേറൊരു ഡിവോഷണൽ സോങ്സ് പാടുമ്പോൾ കുറേ ആൾക്കാർക്ക് അത് വലിയൊരു അത്ഭുതമായി. കാരണം അവിടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് പൂജൻ്റെ സമയത്ത് എല്ലാവരും എന്നോട് ചോദിക്കുക നിങ്ങൾ തന്നെയാണോ പാടിയത് എന്നൊക്കെ ചോദിക്കുക. പക്ഷേ അങ്ങനെ ഒരു പാട്ട് പാടാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഞാനൊരു സിനിമയിൽ പാടിയിട്ടുണ്ട് നിക്കാഹ് എന്ന് പറഞ്ഞിട്ട്, അതിൽ ഒരു ഗോപി സുന്ദറാണ് അതിൻ്റെ പാട്ട് മ്യൂസിക് ചെയ്തത്. അതിലൊരു കല്യാണ പാട്ടാണ്, അതിൽ ഞാൻ പാടി അഭിനയിക്കുന്ന ഒരു പാട്ടുകാരനായിട്ടാണ് അതിൽ. കണ്ണൂർ നൗഷാദിൻ്റെ ഒരുപാട് വർക്കുകൾക്ക് ഞാൻ ട്രാക്ക് പഠിക്കുന്നു, ഒരുപാട് വർക്കുകൾക്ക് ആദ്യമായിട്ട്. കാരണം വരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് എം ജി ശ്രീകുമാറിന്, അതുപോലെ പിന്നെ ബിജു നാരായണന്, അതുപോലെ ഉണ്ണിമേനോന്, ഉണ്ണികൃഷ്ണന്, അങ്ങനെ കണ്ട ഒരുപാട് പാട്ടുകാർക്കൊക്കെ ഞാൻ ട്രാക്ക് പാടിയിട്ട് ഞാൻ പോയി പഠിച്ചിരുന്നു. അതിൽ നിന്ന് വന്ന പാട്ടുകളാണ് ഇതൊക്കെ, റൂഹിന് പറയാനാകുമോ, അങ്ങനെ കണ്ട കുറേ നല്ല പാട്ടുകൾ ഞാനാണ് ട്രാക്ക് പാടിയതൊക്കെ. അങ്ങനെ ഒരു വലിയൊരു എക്സ്പീരിയൻസും കൂടിയുണ്ട്. കാരണം ശ്രീയേട്ടനൊക്കെ പാടിച്ചത് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. മറ്റേ എന്താണ് സുബ്ഹാൻ്റെ മസ്ജിദിൽ, മക്കത്തെ ജബലുകൾ, അങ്ങനെ കബാലയം കാണിക്കണേ അല്ല, പിന്നെ പൂവാൽ നിന്നെ മൂടും, മക്കത്തെ ജബലുകൾ, ഇതൊക്കെ എം ജി സുമാറിനെ കൊണ്ട് പാടിച്ചതൊക്കെ ഞാനാണ്. അങ്ങനെ കുറേ മ്യൂസിഷ്യന്മാരെ പരിചയപ്പെടാനും കുറേ സിംഗേഴ്സിനെ പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു. ഈ അടുത്ത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന പിന്നെ മീഡിയ വണ്ണിൻ്റെ ഒരു പ്രോഗ്രാം, പിന്നെ ചിത്രവർഷങ്ങൾ, ചിത്രചേച്ചിയുടെ 40 വർഷം പിന്നിടുന്ന പ്രോഗ്രാമാണ്. കാരണം ചിത്രചേച്ചിയുടെ പാട്ടുകൾ, ചിത്രചേച്ചിൻ്റെ 30 പാട്ടുകൾ നിന്ന് പാടുന്നൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു ഷോ, ചേച്ചിയുടെ ഓർക്കസ്ട്ര ടീമൊക്കെയാണ്. അപ്പം ആ ഷോയില് എനിക്കും പാടാൻ സാധിച്ചു. അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് വളരെ മറക്കാൻ പറ്റാത്തൊരു സന്തോഷമുള്ളൊരു നിമിഷം അന്നുണ്ടായി. കാരണം ചേച്ചി എങ്ങനെയോ അറിഞ്ഞു സംഗീത ജീവിതത്തിനും 25 ഷെറീഫ് എന്ന് പറഞ്ഞിട്ട് ആരോ പറഞ്ഞ് അറിഞ്ഞിട്ട് ചേച്ചി റിഹേഴ്സലിൻ്റെ സമയത്തുണ്ട് കേക്കുമായിട്ട് വന്നു. ഒരു കേക്ക് ആയിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു സർപ്രൈസ് ഉണ്ട് ഷെറീഫിന്, എല്ലാവരും വരൂ എന്ന് പറഞ്ഞിട്ട് കേക്ക് മുറിച്ച് എനിക്ക് വായിൽ വെച്ച് തന്നു. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഞാൻ എന്നും എൻ്റെ പാട്ടിലെയും അതുപോലെ എൻ്റെ പെരുമാറ്റത്തിലൊക്കെ എങ്ങനെ ആവണമെന്ന് നോക്കിക്കാണുന്ന ഒരാളാണ് ചേച്ചി. അപ്പോൾ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു എനിക്കൊരു അവാർഡ് കിട്ടിയതുപോലെ ആയിപ്പോയി. വളരെ സന്തോഷമായി, മറക്കാൻ പറ്റാത്ത ഒരു നിമിഷം അന്നുണ്ടായി.